വണ്ടിയിൽ തെറിച്ചിങ്ങാണ്ട് അടിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ അടിക്കണ, നിങ്ങൾ അടിക്കേ, നിങ്ങൾ അടിക്കേ. അത് ചോദിച്ചോക്ക്, എന്താ പ്രശ്നം? ഞാൻ ഒറ്റക്കതല്ലേ, ഒറ്റക്ക് അല്ല. നിങ്ങൾ പതിനഞ്ചാറ് വന്ന് തല്ല, പതിനഞ്ചാറ് വന്ന് തല്ലേ. ഒറ്റക്ക് ഒറ്റക്ക് വണ്ടി അണങ്ങൂല. ബുദ്ധിമുട്ട, റണ്ണിങ്ങില് പോണ വണ്ടിനാണ് അടിച്ചിങ്ങനെ. എല്ലാം പോവില്ല, പറ്റൂല. പോലീസ് വന്നോട്ടെ, പോലീസ് വന്നു. പോലീസിനെ വിളിച്ചോളെ, ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെ തടഞ്ഞുവെച്ച് ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ചതായി പരാതി. വളാഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന അൽസഫർ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയുമാണ് മർദ്ദിച്ചതായി പരാതി. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. വളാഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോകുന്ന അൽസഫർ ബസ്സിനെ വെട്ടിച്ചിറയിൽ വെച്ച് തടയുകയും 3 വാഹനങ്ങളിലെത്തിയ 10 വരുന്ന അക്രമികൾ ബസ്സിൽ കയറിയ ഡ്രൈവറെയും കണ്ടക്ടറെയും ബസ്സിലെ യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ആക്രമിക്കുകയും മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയുമായിരുന്നു. ബസ്സിൽ നിറയെ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ ഉണ്ടായിരിക്കെ ഡ്രൈവറെയും കണ്ടക്ടറെയും ബസ്സിൽ നിന്നും പുറത്തേക്ക് വലിച്ചിഴയ്ക്കുകയും ബസ്സിൻ്റെ പുറത്ത് വെച്ച് വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന്റെ പിന്നിൽ PKB ബസ്സിലെ ജീവനക്കാർ ഒരു സംഘം ആളുകളെ വിട്ട് മർദ്ദിച്ചതായാണ് ആക്രമണത്തിന് ഇരയായവർ പറയുന്നത്. ഞങ്ങൾ വളാഞ്ചേരി നിന്ന് തിരൂർക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ തിരൂർക്ക് പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കരിപ്പോള് കഴിഞ്ഞിട്ട് ടോളിൻ്റെ അവിടെ വെച്ചിട്ടാണ് സംഭവം ഉണ്ടാവുന്നത്. അതിൽ PKB പറഞ്ഞൊരു ബസ് നമ്മളെ മുമ്പിലുണ്ട്. അവർ തമ്മിൽ ടൈമിങ്ങിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ തമ്മിലുണ്ട്. അങ്ങനെ PKB ബസ് നമ്മളവിടെ ചവിട്ടി നിർത്തിച്ചു. അതിൽ പിന്നെ അവിടെ ഒരു രണ്ട് കാറിലോളം ഒരു 15 ആളായിട്ടുണ്ടായിരുന്നു. 15 ആളുണ്ടായിരുന്നു. അവർ വന്നിട്ട് പിന്നെ ഞാൻ കണ്ടക്ടറായിരുന്നു. എന്നെ ഓടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടാണ് അടിച്ചത്. അതിൽ അവരെ കയ്യിൽ ഇരുമ്പിൻ്റെ ഒരു വടി ഉണ്ടായിരുന്നു. പിന്നെ അവരെ മറ്റുള്ളവരുടെ കയ്യിലൊക്കെ എന്തൊക്കെ വാള് പോടലായിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഇരുമ്പിൻ്റെ വടിയിട്ട് ആദ്യം അടിച്ചു, ടോപ്പിനടിച്ചു. രണ്ടാമത്തെ ഫസ്റ്റ് പിന്നെ അടിച്ചത് ചുണ്ടിനടിച്ചതിൽ എൻ്റെ ഒരു ചുണ്ടുമ്പ് തട്ടി, ഞാൻ കൈയിട്ട് ബ്ലോക്ക് ചെയ്ത് ചുണ്ടുമ്പ് തട്ടി. പിന്നെ അടിച്ച് പിന്നത്തെ അടി വരുന്ന തലക്കാണ്. തലക്ക് അടിച്ചതിലാണ് ഈ സൈഡിൽ കൊടുത്ത് തലക്കടിച്ചത്. അതാണ് സംഭവിച്ചത്. ഇവര് ഇതിന് മുന്നേ ഈ ബസ് തന്നെ കണ്ടക്ടറെ ഈ ഒരു ടൈമിൻ്റെ വിഷയത്തിന് അടി ഉണ്ടായിട്ട് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടിയതായിരുന്നു. അങ്ങനെ ഇഷ്യൂ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതേ ഒരു ഇഷ്യൂ തന്നെയാണ് വീണ്ടും ഒരു വിഷയമായിട്ട്. അതും ഒരു ആ ബസ്സിൽ പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് തല്ലിയത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. ബസ്സിൽ പണിയെടുക്കുന്ന കണ്ടക്ടറും പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബസ്സിൽ 2 ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രൈവറെ പിടിച്ചു വലിച്ചു. ഡ്രൈവർ സീറ്റിൽ വണ്ടി റണ്ണിങ്ങിലായിരുന്നു. ഡ്രൈവറെ പിടിച്ച് വലിച്ചു, എന്നെ പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടതിനാണ് അടിച്ചത്. മുൻപും സമയക്രമത്തെ ചൊല്ലി ഇതേ ബസ്സിലെ കണ്ടക്ടറെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നുവെന്ന് പരിക്ക് പറ്റിയവർ പറഞ്ഞു. അത് ആ വണ്ടി പിന്നെ സ്ലോ ആക്കി എന്നും ബ്ലോക്കിട്ട് കൊണ്ടുപോകലാണ്. അപ്പോൾ ഞങ്ങൾ എന്നിങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പം ഇന്ന് പുറത്തുനിന്ന് ആളെ കൊടുന്നിട്ട് അതിൽ ഇന്നലെ ഡ്യൂട്ടി ഇട്ടിരുന്ന കണ്ടക്ടർ പുറത്തുനിന്ന് ആളെ കൊടുന്നിന്ന് തല്ലിയതാണ് സംഭവം. നമ്മൾ അറിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ആ വണ്ടി സ്ലോ ആക്കി ആള് വന്ന് ആളുകൾ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിന്ന് മോനെ വലിച്ചു കണ്ടാൽ അറിയാം. പോലെ ഒരുപാട് പേരുണ്ടായിന്. അതിൽ പോലെ കമ്പനി വണ്ടി പോണ പണിക്കാർ തന്നെയാണ് കുറെ. യാത്രക്കാർ കുറെ പറഞ്ഞു അവര് ഡ്യൂട്ടിയിലാണ്. ഈ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരെ ഞങ്ങള് ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഇത്ര ആളുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും അവര് കേട്ടില്ല. തലയ്ക്കും മുഖത്തും കഴുത്തിനും പരിക്കേറ്റ കണ്ടക്ടറെയും ഡ്രൈവറെയും ആദ്യം വെട്ടിച്ചിറ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, D4 ന്യൂസ്, വളാഞ്ചേരി.